ഹായ് ഇന്ന് ഞാനിവിടെ ഒരു ആയിട്ടാണ് എത്തിയേക്കുന്നത് വീണ്ടും അത് ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണ് വേറൊന്നുമല്ല ഇതുപോലൊരു ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണ് വേണ്ട സിമ്പിളാണ് പക്ഷേ ഒരു കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഹെവി വർക്കിൻ്റെ ഒരു പ്രതീതി ഉണ്ട് വേണ്ട പിന്നെ ഞാൻ ഇട്ടേക്കുന്നതാണ് ഇലാസ്റ്റിക്കിലായത് കൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതിൻ്റെ തന്നെ ഒരു മൾട്ടി കളറാണിത് പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ എല്ലാം ചെയ്യുന്നത് എന്താ ഫെതറുകൾ ഇപ്പോൾ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അങ്ങനെ കമ്മലും ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇതെല്ലാം കാണിച്ച് തരാം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൂ പിന്നെ പോയിട്ട് മാലയും അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇന്ന് ഇപ്പം നമുക്ക് ഒരു ബ്രേസ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാം അത് കഴിഞ്ഞ് മാലയും കമ്മലിലേക്ക് പോകാം അപ്പം ബ്രേസ്ലെറ്റിന് ആവശ്യമുള്ളത് ഇലാസ്റ്റിക്കാണ് ഇലാസ്റ്റിക്ക് ഇതുപോലത്തെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ മീറ്റർ കണക്കിനും വാങ്ങിക്കാൻ കിട്ടും അത് ഇതുപോലത്തെ ഒരു ഇലാസ്റ്റിക് വാങ്ങിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ആവശ്യാനുസരണം നോക്കി കട്ട് ചെയ്തെങ്കിൽ എടുക്കുക അടുത്തത് നമുക്ക് വേണ്ടുന്ന ടയർ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ടയർ ക്രിസ്റ്റലൊക്കെ വരുന്നുണ്ടല്ലോ ആ ടയർ ക്രിസ്റ്റലാണ് ഒരു ടയർ പോലെ തന്നെ ഇരിക്കും അടുത്തത് വന്നിട്ട് ഈ ഇത് ഒരു വീൽ ക്രിസ്റ്റൽ എന്ന് പറയും അതായത് നമ്മുടെ കാറിൻ്റെയൊക്കെ വീലൊക്കെ ഇരിക്കത്തില്ലേ ആ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത് അങ്ങനത്തെ ഷേപ്പിലുള്ളൊരു ക്രിസ്റ്റലാണിത് അപ്പോൾ ഇന്ന് നമ്മൾ അതിനകത്ത് വെച്ചിട്ട് പിന്നെ ഒരു ഓവൽ ഷേപ്പിലുള്ള സാധാ ഒരു ക്രിസ്റ്റലും കൂടി ഞാൻ ഇടുന്നുണ്ട് അതിനകത്ത് അത് നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഇതിപ്പം ഞാൻ കാണിച്ചു തരുന്ന പ്രകാരം നമ്മുടെ ഐഡിയക്കനുസരിച്ച് നമുക്ക് പല രീതിയിലുള്ള ബ്രേസ്ലെറ്റുകൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ വീൽ ക്രിസ്റ്റൽ തന്നെ നിങ്ങൾ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കേണ്ട നമുക്ക് ഇതേ മോഡല് വേറെ ക്രിസ്റ്റൽ വെച്ച് ചെയ്യാം കാരണമെച്ചാൽ എപ്പോഴും ചോദിക്കുമ്പോൾ ചിലപ്പോൾ വീൽ ക്രിസ്റ്റൽ കിട്ടണമെന്നില്ല ചിലർക്ക് അറിയണമെന്നില്ല ചില കടക്കാർക്ക് അറിയണമെന്നില്ല അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പ്രത്യേകിച്ച് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉപയോഗം അറിയാമല്ലോ ഡ്രെസ്സിങ് പ്ലെയർ ഇങ്ങനത്തെ റിങ് കട്ടിങ്സ് കട്ടിങ്സ് എന്ന് പറയും ഈ കട്ടിങ് റിങ് കിട്ടുകയാണെങ്കിലും നമുക്ക് വാങ്ങിച്ചെടുക്കണം അല്ലാതെ സ്പ്രിംഗ് ടൈപ്പിലുള്ളതും കിട്ടും കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് എടുക്കേണ്ടത് നമ്മുടെ ആവശ്യത്തിന് കഴിവത് ഈ റിങ് വാങ്ങിച്ചാൽ മതി കേട്ടോ അതാകുമ്പോഴത്തേക്ക് അവർ നിശ്ചിത അളവിൽ അവർ കട്ട് ചെയ്തിട്ടേക്കുന്നതാണ് ആ അപ്പോൾ ഇത് ക്വാളിറ്റി ഉള്ളത് നോക്കി വേണം എടുക്കാൻ കട്ടിങ്സൊക്കെ ചില കട്ടിങ്സൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒടിഞ്ഞു പോകും അത് അങ്ങനെ വരരുത് ക്വാളി ക്വാളിറ്റി ഒക്കെ നമുക്ക് കണ്ടാൽ അറിയാം ആ അപ്പോഴിനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു വീൽ ക്രിസ്റ്റലിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഈ വീൽ ക്രിസ്റ്റൽ ഒരു അല്ലാത്ത ഒരു ഓവൽ ഷേപ്പിലെ ക്രിസ്റ്റൽ ടയർ ക്രിസ്റ്റൽ ഇത് മിക്സ് ചെയ്താണ് ഞാൻ ഈ ഒരു ബ്രേസ്ലെറ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ വീൽ ക്രിസ്റ്റൽ ഈ റിങ്ങിലേക്ക് ഇടുകയാണ് അതിന് ഹോളൊക്കെ ഉണ്ട് ഈ വീൽ ക്രിസ്റ്റലിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇതിന് ഹോൾ വരുന്നത് ഒരു സൈഡിലാണ് അന്ന് മഴത്തുള്ളിയാണ് നമ്മൾ അടുത്ത പറയുന്ന ഒരു ക്രിസ്റ്റൽ പിന്നെ പറയുന്നത് ടയർ ക്രിസ്റ്റൽ ഇങ്ങനെ ഇരിക്കും ഇത് മൂന്നുമാണ് നമ്മൾ ഉപയോഗിച്ച് പോകുന്നത് ഇപ്പോൾ നമ്മൾ ഇടുന്ന ഈ റിങ്ങിലിടുന്നത് ഈ ഈ സ്പ്രിങ്ങില്ലേ ആ കട്ടിങ് സ്പ്രിങ്ങിലിടുന്നത് ഒരു ട വീൽ ക്രിസ്റ്റലും അടുത്തത് മഴത്തുള്ളി പിന്നെ വന്നിട്ട് നമ്മൾ വീണ്ടും ഈ വീൽ ക്രിസ്റ്റലും കൂടി ഇടുകയാണ് എന്നിട്ട് നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്യുന്നു നല്ല പ്രസ് ചെയ്ത് അടുപ്പിച്ചങ്ങ് വെച്ചിട്ട് ഇതിനെ ഇതുപോലെ അങ്ങ് പ്രെസ് ചെയ്താൽ മതി കണ്ടോ ഇങ്ങനെ നമ്മൾ പതിനഞ്ചെണ്ണം ഉണ്ടാക്കണം ഇതുപോലെ അങ്ങനെ നമ്മൾ റിങ്ങിനകത്താക്കിയത് പതിനഞ്ചെണ്ണം ഉണ്ട് റിംഗ് പതിനഞ്ച് അപ്പം അതിനകത്തിട്ടേക്കുന്ന മഴത്തുള്ളി വന്നിട്ട് പതിനഞ്ച് മഴത്തുള്ളി രണ്ട് സൈഡിലും അതിൻ്റെ അബിയിൽ ക്രിസ്റ്റൽ വിട്ടിട്ടുണ്ട് പിന്നെ പോയിട്ട് ടയർ ക്രിസ്റ്റൽ ഇതിന് മുപ്പതെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കൈയുടെ ഒരളവ് ഒരു ഉദ്ദേശം കൊച്ചു പിള്ളേർക്കൊക്കെ നിങ്ങളത് കണക്കാക്കി കൈയുടെ അളവ് കണക്കാക്കി ചെയ്താൽ മതി ഇപ്പം നമുക്ക് എല്ലാവരുടെയും അളവ് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ ഇട്ടേക്കുന്ന പ്രേസിഡൻ്റെ ഒരളവാണ് ഞാൻ പറയുന്നത് അത് നമ്മളെപ്പോലുള്ള കുറേ പേർക്ക് ശരിയാവും ഇനി അപ്പോൾ അടുത്തത് നമ്മൾ ഇനി കൊരുക്കുകയാണ് ഇതൊക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് ഈസിയാണ് നമ്മൾ ഇലാസ്റ്റിക്കിലോട്ട് കേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വിടുകയാണ് അപ്പോൾ നമ്മുടെ ഒരു കൈയുടെ ഒരു ഒരു ഉദ്ദേശം ഇച്ചിരി കൂടുതലെടുക്കുക കുറയ്ക്കാൻ പോകേണ്ട കുറഞ്ഞാൽ നമ്മൾ പിന്നെ കെട്ടാനൊക്കെ പാടായിരിക്കും അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതലെടുത്തിട്ടുണ്ട് നല്ല ഇലാസ്റ്റിക് നോക്കി വാങ്ങണേ ചില ഇലാസ്റ്റിക് ഭയങ്കരമായിട്ട് വലിഞ്ഞങ്ങ് പോകും അതുകൊണ്ട് അങ്ങനെ പോകാത്ത രീതിയിൽ അപ്പോൾ ഈ റിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ രണ്ട് ക്രിസ്റ്റൽ ടയർ ക്രിസ്റ്റലാണ് ഇടുന്നത് മൾട്ടി മൾട്ടിക്കളറായിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ നമ്മുടെ നമ്മുടെ ഒരു മനസ്സിനൊരു സൗന്ദര്യം കാണുമല്ലോ അത് നോക്കിയങ്ങ് ചെയ്യാം ഇപ്പം ക്രിസ്റ്റൽ ഇട്ടേക്കാണ് അടുത്തത് വന്നിട്ട് റിങ് റിങ്ങിലുള്ളത് ഇതുപോലെ അപ്പോൾ ഇതേ രീതി ഇത് കംപ്ലീറ്റ് പൂർത്തിയാക്കുക ഇനി അടുത്തത് നമ്മൾ രണ്ട് ക്രിസ്റ്റൽ ഇടുന്നു വീണ്ടും റിങ്ങിനകത്തുള്ള നമ്മൾ റിങ്ങ് ചെയ്ത് വെച്ചിരുന്നില്ല ആ ക്രിസ്റ്റൽസ് ഇടുന്നു അങ്ങനെ കംപ്ലീറ്റും അങ്ങ് പൂർത്തിയാക്കുക അപ്പോഴും നമ്മുടെ കൈയുടെ അളവിനാവും ഇങ്ങനെ അങ്ങ് ഫുള്ളായിട്ട് ഇടുക ഇങ്ങനെ വരും അത് ഇപ്പം കണ്ടോ നമ്മൾ ആദ്യം ഈ റിങ് മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിൽ ലാസ്റ്റ് വന്നിട്ട് ഈ രണ്ട് ക്രിസ്റ്റൽ ഇട്ട് അവസാനിപ്പിക്കണം അതല്ല ആദ്യം ഈ രണ്ട് ക്രിസ്റ്റലാണ് ഇങ്ങു വരുന്നതെങ്കിൽ അവസാനിപ്പിക്കുമ്പോൾ ഈ റിങ്ങിൻ്റെ മാത്രമേ ഇടാവൂ അല്ലെങ്കിൽ രണ്ട് ഒരുപോലെ ആകാതെ വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓർമ്മയിരിക്കണം ഇതേ രീതിയിൽ തന്നെ നമുക്ക് മാലയും വേണമെങ്കിൽ ചെയ്യാം ഇനിയിപ്പോൾ എന്താ ചെയ്യുമ്പോൾ ഇപ്പം ഇലാസ്റ്റിക്കെല്ലാം ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കാണ് കണ്ടല്ലോ ഇനി നമ്മളിതിനെ കെട്ടണം കെട്ടുന്നത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പം കണ്ട ഞാൻ ഇത് ഇത് ഇപ്പം ഈ ഇത് മുകളിൽ വെച്ചാണ് ഞാൻ ഇങ്ങനെ കെട്ടിയിരുന്നത് ഒരു രണ്ട് മൂന്ന് കെട്ട് വരെ അങ്ങനെ കെട്ടി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ഈ കൈടെ അടി കൂടെ എടുത്തിട്ട് ഈ ഇതിന് അടിവശത്തൂടെ എടുക്കണം വീണ്ടും ഒരു രണ്ട് മൂന്ന് കെട്ടുകൂടെ അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അഴിയില്ല ഈ മുകൾ വശത്ത് മാത്രം വെച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് അത് അഴിഞ്ഞു പോകുന്നത് പിന്നെ നിങ്ങൾ നമ്മളിപ്പോൾ മാലയൊക്കെ സെറ്റ് ചെയ്യാൻ ഇതുപോലെ ഉദ്ദേശിക്കുന്നെങ്കിൽ ബ്ലാക്ക് ത്രെഡ് ഇട്ട് കൊടുത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇപ്പോൾ ഇത് ഞാൻ ബ്രേസ്ലെറ്റ് മാത്രമാണ് കാണിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ കമ്മലൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇത് മതി മാക്സിമം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇത് താ ബ്രേസ്ലെറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഒരു സഹായം വേറൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്കിത് ആ കയ്യിൽ ഇങ്ങനെ വേണം കയറ്റിയിടാം കണ്ട ഇനി നമുക്ക് ഒരു കമ്മലൂടെ അതിൻ്റെ സെറ്റായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ ഫെതറ് ഒരു ജിമിക്കയിലാണ് ഞാനിത് ഒട്ടിച്ചു വെച്ചേക്കുന്നതാണത് ഈ ഇപ്പം നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് സെറ്റായിട്ട് അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ജിമിക്കയിൽ നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് സെറ്റായിട്ട് മാറും ഇത് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ അപ്പം നമുക്കിത് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം നമുക്കിപ്പോൾ കടകളിലൊക്കെ ഇതുപോലത്തെ ഒക്കെ റിങ്ങുകൾ വാങ്ങിക്കാൻ കിട്ടും പല പല മോഡലിലും പല കളേഴ്സിലും കിട്ടും അപ്പം നമ്മൾ ഇത് ഇതിലെ റിങ് വാങ്ങിച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യണം അവരൊന്ന് വളച്ചാണ് വെച്ചേക്കുന്നത് കരിച്ച തിരിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടി പക്ഷേ നമുക്ക് മുത്ത് കയറ്റണമല്ലോ അതുകൊണ്ട് നമ്മളിതിനെ ഒന്നുകൂടെ മാറ്റി അതിൻ്റെ ആ വളഞ്ഞിരിക്കുന്ന ഭാഗത്തിനൊക്കെ ഒന്ന് നൂത്ത് റെഡിയാക്കി വെച്ചേക്കാണ് അത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് വേണ്ട എന്നിട്ട് നമ്മൾ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ റിങ്ങിനകത്ത് ഞാൻ ഇതൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് ഇതും അങ്ങനെ തന്നെ ഒരു നാലായിട്ടം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഇരിക്കട്ടെ ഇത് ഇനി അടുത്തത് ഈ ജിമിക്ക ഇതൊക്കെ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല ഐഡിയാസ് കിട്ടുമെങ്കിൽ നിങ്ങൾ ആ രൂപത്തിൽ ചെയ്യാം ഫെതറ് അറിയാമല്ലോ ഇതിങ്ങനെയും കിട്ടും സെപ്പറേറ്റ് കവറിനകത്തും ലൂസായിട്ടും കിട്ടും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വാങ്ങിക്കാം അതിനനുസരിച്ചുള്ള ബി ക്രിസ്റ്റലുകളും തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഈ സംഭവത്തിന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തുങ്ങിയെടുക്കുക ഇത് വലിയ വിലയൊന്നുമില്ല ഈ ഫെദറിന് പത്ത് രൂപ പതിനഞ്ച് രൂപ ഈ സംഭവത്തിനുള്ളൂ ഇത് ഫുള്ളുണ്ട് നമ്മുടെ ഡ്രസ്സിനനുസരിച്ചൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇങ്ങനെ തിരിച്ച് ഒരു കവറിംഗ് രൂപത്തിൽ ആക്കി വയ്ക്കുക എന്നിട്ടടുത്തത് ഇതുപോലത്തെ പശ എടുക്കുക നമ്മൾ ഓർണമെൻസിൻ്റെ പശയാണേ ഇതിനകത്തോട്ട് നമ്മൾ ശകലം പശ ഇങ്ങോട്ട് വയ്ക്കുക എങ്കിൽ മാത്രമേ ഇത് ഒട്ടിയിരിക്കത്തുള്ളൂ അങ്ങനെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മോഡൽ വേണേലും ചെയ്യാം ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഇതിൻ്റെ ആവശ്യമുള്ളൂ ഒരുപാടായി കഴിഞ്ഞാലും ഓവറായിപ്പോവും എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ജസ്റ്റ് നമുക്കിനി തിരിച്ച് ഇതുപോലെ മടക്കി വെക്കണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിരിച്ച് ഊരിയിങ്ങി പോരും ഇങ്ങനെങ്കിൽ പോരും കാതിന്ന് അതുകൊണ്ട് വീണ്ടും തിരിച്ച് നമ്മളതിനെ ജസ്റ്റ് ഒന്ന് പൊക്കി ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ ദ ശക്ക കൂടി അതാ അപ്പോൾ അത് കമ്മലുമായി അങ്ങനെ ചെയ്ത രണ്ട് കമ്മലാണിത് ഇത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഭാവനയ്ക്കനുസരിച്ച് ചെയ്തു എന്ന് മാത്രം അങ്ങനെ നമുക്ക് കമ്മലും ഓക്കെ ആയി ഇനിയിപ്പോൾ അടുത്തത് എന്താണ് മാല ഒരു സിമ്പിൾ മാലയും കൂടി തയ്യാറാക്കാം അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന സിമ്പിൾ മാല എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇത് ഇത് നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഈ ജിമിക്കകത്ത് നമ്മൾ കുറച്ചും കൂടി പവറായിട്ട് അതായത് ഇതിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അകത്തോട്ട് പശ ചേർത്ത് വെച്ചേക്കുന്നതാണ് ഞാൻ അങ്ങനെ വെറുതെ വെച്ചേക്കുന്ന ഒരു ജിമിക്കിയാണിത് ജിമിക്കയിലാണത് ചെയ്തേക്കുന്നത് പിന്നെ ഇതുപോലൊരു ചെയിൻ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഇഷ്ടംപോലെ കളേഴ്സുകൾ ചെയിൻ കിട്ടും സിമ്പിളായിട്ടുള്ളതുകൊണ്ട് നല്ല കട്ടിക്കുള്ളതുകൊണ്ട് അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കാം ഇതുപോലെ എന്നിട്ട് അതിന് വേണ്ടുന്നത് ഐ പിന്നു വേണം അതായത് ഹെഡ് പിൻ എന്നാണ് പറയുന്നത് സോറി കേട്ടോ ഹെഡ് പിൻ ഇതുപോലത്തെ ഹെഡ് പിൻ വേണം നമുക്ക് സിൽവർ സിൽവറാകുമ്പോൾ എല്ലാ സംഭവങ്ങളും സിൽവർ ആയിരിക്കണം ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കാണിത് നമുക്കിതൊരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റോളം വേണമൊന്ന് ഒട്ടി ചേരാനായിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് പോകും അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ ഒട്ടിച്ച് വെക്കേണ്ടത് ഇത് മൾട്ടി കളറായിട്ടും ചെയ്യാം കേട്ടോ പിന്നെ ഹെഡ് പിന്നൊന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു സിൽവർ കളർ എടുത്തേക്കാണ് കൊച്ചു സൈസാണിത് ഇതിൻ്റെയൊക്കെ വലിയ സൈസും വാങ്ങിക്കാൻ കിട്ടും നമുക്കിപ്പം ചെറുത് മതിയല്ലോ രണ്ട് ക്രിസ്റ്റലേ ഇടുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇതിന് ഗോൾഡ് കളറ് അല്ലെങ്കിൽ കോപ്പർ കളറ് ഇടുകയാണ് രണ്ടെണ്ണം എന്നിട്ട് ഇതിനെ ഇങ്ങനെയൊന്ന് മടക്കി വെക്കുക കണ്ടല്ലോ അത് നമ്മൾക്ക് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഇത് എങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ചാൽ അത് നോക്കി കൊടുക്കുക ഇതുപോലത്തെ റിംഗ് ഇടുക ആദ്യമേ നമ്മൾ ഈ ജിമിക്കയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ജിമ്മയ്ക്ക് അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലൊരിതിൽ കണക്ട് ചെയ്യുക എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മതിയല്ലോ എല്ലാം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഈ ഈ കണ്ണിക്കകത്ത് തന്നെ ആയിരിക്കണേ കയറേണ്ട അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുരുണ്ടൊക്കെ പോകും കണ്ണിക്കകത്താണെങ്കിൽ നമുക്കൊന്നും ഒരു പ്രശ്നവും അത് അവിടെ തന്നെ കിടക്കും എന്നിട്ട് പ്രെസ്സ് ചെയ്യുക നല്ലവണ്ണം പ്രെസ്സ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ നമ്മളിറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ ഇറങ്ങിപ്പോകും അതുകൊണ്ട് ഓർമ്മയായിരിക്കും കണ്ട ഇങ്ങനെ ഇങ്ങനെ മാത്രമായിട്ട് വേണേലും ഇപ്പം പിള്ളേരി ഇട്ടുകൊണ്ട് ഇറങ്ങുക കോളേജ് കുട്ടികൾക്കൊക്കെ ഇടാമല്ലോ ഇത് ഇത് നല്ല ഭംഗിയുണ്ടല്ലേ ആ ഇനി അപ്പോൾ അടുത്ത് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ ഈ ക്രിസ്റ്റൽ ഇതിൻ്റെ സൈഡിലായിട്ട് കൊടുക്കുക എവിടെയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുറച്ചും കൂടെ കയറണമെങ്കിൽ കയറാം അല്ലെങ്കിൽ ഇറങ്ങാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ ഇങ്ങോട്ട് പ്രസ് ചെയ്യുക എന്നിങ്ങനെ അപ്പോൾ ഇതാണ്ട് ഇതുപോലെ ഇതുപോലെ ഈ സൈഡിൽ ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ഇടുക ഇപ്പുറത്തെ സൈഡിലും ഇടുക കുറച്ച് മതി ഇത്രയേ ഉള്ളൂ സംഭവം കണ്ടല്ലോ മാല എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പം നമ്മളൊരു മാല വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സെറ്റായിട്ട് തന്നെ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കണം അപ്പോഴല്ലേ അതിൻ്റെ ഭംഗി വരത്തുള്ളൂ അപ്പം കണ്ടോ അപ്പോൾ ഇത് സെറ്റായില്ലേ എന്ത് പെട്ടെന്നാണെന്നറിയോ ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ എൻ്റെ ഓർണമെൻസുകളെല്ലാം ഇന്ന് ചെയ്തെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ തന്നെ നിങ്ങൾ ഇതിനേക്കാളും ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മറക്കണ്ട എൻ്റെ വീഡിയോ വീഡിയോകൾ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും വളരെ നന്ദി ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവർ ലൈക്കും ഷെയറും ചെയ്താൽ മാത്രം മതി